പെയിനുള്ള മെഡിസിൻ നൽകിയിട്ടുണ്ട്. മിക്കവാറും കുറച്ച് മണിക്കൂറിനുള്ളിൽ ഡെലിവറി നടക്കും. താങ്ക് യു ഡോക്ടർ. ഈശ്വര, വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുക, എളയമേ കണ്ടില്ലല്ലോ. എന്താമ്മേ എളയമ്മയോടെ? അഭിഷേകേ, അത് ഞാൻ പറയാം. സോറി അഭിഷേക്, ഞങ്ങൾക്ക് വർഷയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്താണോ താൻ സ്വപ്നം കണ്ടു? ഇത്ര പേടിക്കാൻ എന്ത് സ്വപ്നാ താൻ കണ്ടേ? ഏട്ടോ, വർഷേജി, വർഷേജിക്ക് പ്രസവത്തിൽ എന്തോ സംഭവിച്ചതുപോലെ. നമ്മൾ ഇവിടെ വന്നിട്ട് കാര്യമായിട്ടൊന്ന് വിളിച്ചിട്ട് പോലുമില്ല. നമുക്കൊന്ന് വിളിച്ചാലോ? ഏയ്, ഇപ്പൊ പാതിരാത്രിയല്ലേ, നേരം വിളിക്കട്ടെ. എന്തോ മനസ്സിൽ നിന്ന് ആ സ്വപ്നം പോകുന്നില്ല. അവരുടെയൊക്കെ ശബ്ദം ഒന്ന് കേട്ടാലേ സമാധാനാവൂ. ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട, നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ. ഓർക്കഷീനൊന്നും പാടില്ല, കിടന്നുറങ്ങാൻ നോക്ക്, കിടക്ക്. വർഷ പ്രസവിച്ചു, പെൺകുട്ടിയാ. കുഞ്ഞിനെ ഒന്ന് കാണാൻ കഴിയുമോ? സോറി, പ്രിമച്ചുവർ ഡെലിവറി ആയതുകൊണ്ട് കുഞ്ഞിനെ NICU ലേക്ക് മാറ്റിക്കെടുത്തിരിക്കുക ഡോക്ടർ. ഒന്ന് രണ്ട് ദിവസം അവിടെ ആയിരിക്കും.
അതുകൊണ്ട് ഒരല്പം കാത്തിരിക്കേണ്ടി വരും. മോനെ കൺഗ്രാറ്റ്സ്. യെസ്. നീ തന്നെ എല്ലാവരും വിളിച്ച് സന്തോഷം അറിയിക്കുക. ഞാനും വിളിക്കാം. ഹലോ അമ്മേ, വർഷ പ്രസവിച്ചു, പെൺകുഞ്ഞ. വർഷം കുഞ്ഞു സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. അഭിഷേക് ഊർമിളയെ വിളിച്ചിരുന്നു, എന്നാ അവള് ഫോൺ എടുത്തില്ല. ഊർമിള പൂജാമുറിയില്ല ദേവ, ഞാൻ പറഞ്ഞോളാം, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിക്കണം. ശരി അമ്മേ, ഓക്കെ. ശരി. ഭഗവാനെ കൃഷ്ണ, നീ കാത്തു. ഉർമിളെ വർഷ പ്രസവിച്ചു, പെങ്കുഞ്ഞ്. അഭിഷേകൻ നിന്നെ വിളിച്ചിരുന്നു, നീ പൂജാമുറിയിലാണെന്ന് ഞാൻ പറഞ്ഞു. ഭഗവാനെ, ഈശ്വരൻ തുണച്ചു, ഒരാപത്ത് സംഭവിച്ചില്ലല്ലോ. ഊർമിളെ, നീ പോയി വർഷയും കുഞ്ഞിനെ കാണണം. മായാവതി, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, ഇനിയൊരു സീനുണ്ടാക്കണോ അമ്മേ? ഒരൽപ്പം ക്ഷമ കാണിക്കുന്നതല്ലേ നല്ലത്? അങ്ങനല്ല ഉർമിളെ, വർഷയ്ക്കറിയാവല്ലോ എല്ലാ കാര്യങ്ങളും. നിന്റെ മനസ്സ് വർഷയും കുഞ്ഞിനെ കാണാൻ തുടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ പോണം. വർഷ സുഖായിരിക്കുന്നു. പേടിക്കാനൊന്നുമില്ല, ഇനി എല്ലാവർക്കും വന്ന് കാണാം. ദൈവാധീനം. ഇങ്ങോട്ട് മാറി മതി, ഞാനൊന്ന് നോക്കട്ടെ. വർഷേ, മോളെ. വർഷേ, എന്റെ ഈശ്വര. വർഷേ, 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 വർഷം മോളെ. വർഷേ മോളെ, വർഷേ. വർഷേ അമ്മയാ മോളെ. മോളെ മോളെ, പക്ഷേ മോൾ ആരെ അന്വേഷിക്കുന്നേ? കുഞ്ഞിനെയാണോ? അല്പം കൂടി കഴിഞ്ഞേ കുഞ്ഞിനെ കൊണ്ടുവരൂ. അപ്പോഴേ പറഞ്ഞില്ലേ, മോളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഊർമിളയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ബാക്കി മോള് തന്നെ പറയേ, ഊർമിള മോളെ എന്താ ചെയ്ത്? അപ്പോ യാഥാർത്ഥ്യങ്ങളൊന്നും ഇളയമ്മ ഇവരോട് പറഞ്ഞിട്ടില്ല. ഭാഗ്യം. മോളെ വർഷേ, എന്താ ഉണ്ടായതെന്ന് വിശദമായിട്ട് പറ. ഇളയമ്മ കാരണം ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. പറയാം,
എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ അമ്മ പോലും ഇങ്ങനെ ചെയ്യില്ല. മായാവതി ഊർമിളയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഊർമിള വർഷയെ തള്ളിയിട്ടുന്ന മായാവതി പറഞ്ഞത്. എനിക്ക് എളിമ ഒന്ന് കാണണം. ആറുമുഖം ഉടനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അവണം നോവിച്ചവരോട് പ്രതികാരം ചെയ്യാൻ ആറുമുഖം പല വഴികളും സ്വീകരിക്കും. പക്ഷേ എന്താണ്, അണ്ണന്റെ മനസ്സിൽ മറ്റെന്തോ കൂടി ഉണ്ടല്ലോ. അർജുൻ, കോവൈ ആറുമുഖത്തിന്റെ അകവും പുറവും വർഷങ്ങളായി എനക്കറിയാം. അന്ന് മാർക്കറ്റിൽ വെച്ച് നടന്ന വറക്കിന്റെ പേരിൽ ആറുമുഖം ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതികാരത്തിന് മുതിരില്ല. ഇതിപ്പോ മറ്റേതോ ഒരു വിഷയത്തിന്റെ പേരിലാ, അതോറപ്പാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അണ്ണൻ എന്താ പറഞ്ഞു വരുന്നത്? മറ്റെന്ത് വിഷയം? അർജുൻ നീ വാ. അർജുൻ ഇപ്പൊ വരണ്ട, ആദ്യം നാം പോയി സംസാരിക്കട്ടെ. ലോഡ് ഇറക്കാൻ സെങ്കോട്ടയ്ക്ക് പോയപ്പോ പരിചയക്കാരനായ ഒരു പട്ടാളക്കാരനെ കണ്ടു. അയാൾ തന്നതാ. ഇതുമായിട്ട് വീട്ടിൽ പോയാ കോകിള വളക്കുണ്ടാക്കും. ഞാനപ്പൊ നിന്റെ കാര്യം ഓർത്തു. വല്ല ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വാങ്ങി കളിക്കാതെ നല്ല ഒറിജിനൽ സാധനം വച്ച് കേറ്. കറക്റ്റാ, അണ്ണൻ പറഞ്ഞത് ശരിയാ. മണത്ത് നോക്കിയാ തന്നെ അറിയാം ഒറിജിനലാ. ഏയ്, എനക്ക് വേണ്ട. ഉച്ചയ്ക്ക് ശേഷം ഒരു റോഡ് കൂടി ഉണ്ട്, അടിച്ചോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. നമ്മളെ ജോലി ആയിരിക്കണം നമുക്ക് ഏറ്റവും പ്രധാനം. അല്ലാതെ ഈ കുടിയന്മാരെ പോലെ ആയി പോവാൻ പാടില്ല. ഇതൊക്കെ ഡ്രൈ ആയിട്ട് അടിച്ചാലേ ശരിയാവും. ഒന്നുകൂടി വയ്ക്കാം. അല്ലടാ മുറുകേസ, നീയും നമ്മുടെ അർജുൻ തമ്മി എന്താ പ്രശ്നം? അവനാള് ശരിയില്ലണ്ണ. പോടാ അവിടുന്ന്. അവൻ ഒരു സാധുവായ ചെറുപ്പക്കാരനാ, അവന്റെ കാര്യം നോക്കി ജീവിക്കുന്നു. അവനോ സാധു? അണ്ണാ, നിങ്ങള് സ്നേഹമുള്ളവന്, അതെനിക്ക് ഇന്ന് മനസ്സിലായി. അതുകൊണ്ട് പറയാ, അവനുണ്ടല്ലോ ആ അർജുൻ. അവനെന്റെ സുന്ദരിയെ വളക്കാൻ നടക്കുക. പോടാ, വൃത്തികേട് പറയാതെ. സത്യണ്ണ, ഇപ്പൊ എന്റെ സുന്ദരിയുടെ മുന്നിൽ എനിക്ക് ഒരു വിലയില്ല. അതവൻ കാരണം. ഞാനൊരു ഭർത്താവല്ലേ അണ്ണ, എത്രയൊന്നും വിചാരിച്ചിട്ട് സഹിക്കുന്നെ. അപ്പൊ ഞാനൊരു പണി തിരിച്ചു കൊടുത്തു. ആ പണിയിൽ അവൻ വീണു. എന്തു പണിയാ അർജുന് കൊടുത്തേ? പറയടാ അണ്ണാ,
ഞാൻ ആരാ മോൻ? എന്നോട് കളിച്ചോ, അത് അറുമുഖ അണ്ണനോട് കളിക്കുന്നത് പോലെയാ. എനിക്ക് അവനോട് നേരിട്ട് എതിർക്കാനുള്ള ശക്തിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അറുമുഖ അണ്ണനെ മുൻനിർത്തി കളിച്ചു. അറുമുഖ അണ്ണനെ പറഞ്ഞിളക്കി. ഞാൻ പറഞ്ഞതൊക്കെ അവര് വിശ്വസിച്ചു. അതുകൊണ്ട് തോറ്റി. അവന്റെ ഭാര്യ അണ്ണന്റെ വീട്ടിലെത്തിയില്ലേ? എന്റെ ഭാര്യയെ വളക്കാൻ നടക്കുന്ന അവന്റെ ഭാര്യ അറുമുഖ അണ്ണന്റെ വീട്ടിൽ അറുമുഖ അണ്ണന്റെ കസ്റ്റഡിയിൽ. ആണുങ്ങളായാലും നേർക്ക് നേരെ വേണം അവടാ, അതാ ആണത്വം. അർജുന വേണ്ട, എന്തായി കാണിച്ചേ? തള്ളി പറയിക്കാൻ ആരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ. ഇനി ഇവിടെ നിന്താ ശരിയാവില്ല. എന്തൊരു ജന്മങ്ങളാ. ഒരു കോടി രൂപ, 1 crore. ജേക്കബിന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട്. അന്നെ രക്ഷിച്ച പോലെ ഒരിക്കൽ കൂടി സഹായിക്കണം. മാഡം എന്തിനാ ഇത്തരത്തിലൊരു റിക്വസ്റ്റ്? ആജ്ഞാപിച്ചാ മതി. ഉത്തരവ് അതെന്തായാലും സർക്കാർ ചെലവിൽ ഈ ജേക്കബ് നടപ്പിലാക്കിയിരിക്കും. എന്നും മാഡത്തെ പോലുള്ളവരെ സഹായിച്ചേ ഈ ജേക്കബിന് ശീലമുള്ളൂ. പിന്നെ പ്രതിഫലം അതൊന്ന് ഉറപ്പിച്ചാ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആ ജേക്കബ്, കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടന്ന 500,000 രൂപ ഞാൻ തരും. പക്ഷേ എനിക്കൊരു ഒരാഴ്ചത്തെ സാവകാശം വേണം. 500,000 ഇന്നത്തെ രീതി വെച്ച് വളരെ കുറവാ. ആ സാരമില്ല, പിന്നെ സാവകാശം ട്രഷറി കാര്യങ്ങളല്ലേ. ഞാനതൊരു അഡ്വാൻസായി കണക്കാക്കിക്കോളാം, ബാക്കി ഞാൻ മേടിച്ചോളാം. ഇനി മാഡം കാര്യം പറയൂ. മാഡം ഒന്നും പറഞ്ഞില്ല. ശീതൾ, അതാണ് അവളുടെ പേര്. മനസ്സിന്റെ സമനില തെറ്റിയ ഒരു പെൺകുട്ടി. അവളുടെ മാനസിക വിഭ്രാന്തിയാണോ അതോ ബ്ലാക്ക്മെയിലിംഗ് തന്നെയാണോ? അവൾ ഇന്ന് എനിക്കൊരു ഭീഷണിയായിരിക്കുകയാണ്. മാഡം ധൈര്യമായിട്ടിരിക്കെ, ഈ പ്രശ്നം ഇന്നത്തോടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ശീതലിനെ ഒന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. you
തുടങ്ങിയ ദിവസങ്ങളിൽ എളേമ അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങൾ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഇതൊരു കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെയും ഭദ്രതയുടെയും പ്രശ്നമാണ്.